ദേശീയപാത റോഡ് ഗുണനിലവാരമില്ലാത്തതാണ്, അതുകൊണ്ട് ആ റോഡിൽ ടോൾ വിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞോ ചേട്ടാ? ഇതൊക്കെ ഒരാൾ മുന്നോട്ട് പറയണമെങ്കിലല്ല, പല പല പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാനുള്ള ഇത് വേണം നമ്മൾ. അതായത് മടിക്കുത്തിൽ കനമുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമുള്ളൂ, എനിക്ക് ആ പേടിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇനി ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് മേടിച്ച് സമ്പാദിച്ച് കൂട്ടാൻ ആഗ്രഹിക്കണമില്ല. ഒരു പ്രശ്നത്തിന് ഒരാൾ ഇറങ്ങിയതിന് മുമ്പ് അവൻ ചേട്ടാ ഞാൻ എൻ്റെ ഒരു കേസ് വേണം, ഞാനിപ്പോൾ പറഞ്ഞിട്ട് ഒരാളുടെ എതിരെ ഇറങ്ങിയതിന് മുമ്പ് ഞാനൊന്ന് പറഞ്ഞോട്ട് ചിന്തിക്കും. കാരണം അറിയോ, നമ്മൾ ഇറങ്ങുന്ന ആള് ചിലപ്പോൾ വളഞ്ഞിട്ടേക്ക് നമ്മളെ പല കാര്യങ്ങളും പറഞ്ഞിട്ട്, അതായത് ഇപ്പോൾ ഒരു മോഡിഫിക്കേഷൻ പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ഇപ്പൊ ഇപ്പൊ കൂളിംഗിലും പൊറോട്ടിക്ക് നമ്മളെന്ന് പറഞ്ഞിരിക്കണേ മണ്ടത്തരം അല്ലേ? കാരണം ഈ സംഭവം ചേട്ടൻ കണ്ടപ്പോ ഞാൻ ഇതിന് വല്ലതും ചെയ്തു തരാൻ പറ്റും ചേട്ടാ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ. അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തീരുമാനം ഉണ്ടാക്കേണ്ടതാരാ? നമ്മൾ നേരത്തെ കാലത്തും ജയിപ്പിച്ചു വിട്ട ജനപ്രതിനിധികളാ. നിയമം ഉണ്ടാക്കിയതാരാ? ഈ രാഷ്ട്രീയ പാർട്ടികൾ തന്നെയല്ലേ. കഴിഞ്ഞ തവണ ഇവിടെ ഇരിക്കുന്ന ഒരു മന്ത്രി 25 കോടി രൂപയാണ് അവൻ കൂളിംഗ് സ്റ്റിക്കറിൻ്റെ പേരിൽ ചോദിച്ചത്. ഞാൻ അതിൻ്റെ വോയിസ് അടക്കം ഞാനിവിടെ ഇരിക്കുന്ന മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥനെയും കേൾപ്പിച്ചു കൊടുത്തില്ലേ? ജനങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടോ? 25 കോടി അവന് കമ്മീഷൻ കിട്ടി ഇവിടെ ഒട്ടിക്കുക. അല്ല അതാ പറഞ്ഞത്, ഇവിടെ രണ്ട് നിയമമാണ്, ഇത് മോഡിഫിക്കേഷൻ ചെയ്യാനായിട്ട് ഇവിടെ നിയമമുണ്ട്, അന്ന് ചെയ്ത വണ്ടി പുറത്തിറക്കാൻ നിയമമില്ല. ചാലക്കുടി മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന ഞാൻ ഒരു കഥ പറഞ്ഞുകൊണ്ട് ആദ്യം തുടങ്ങാം. ഈ കഥയിലെ കഥാപാത്രങ്ങളോ ഈ കഥയിലെ ആളുകളോ പാർലമെൻറ്റിലെയോ നിയമസഭയിലെയോ പഞ്ചായത്തുകളിലെയോ ആരെങ്കിലുമായി സാമ്യം തോന്നുകയാണെങ്കിൽ തികച്ചും യാദൃശ്ചിക മാത്രം. കാരണം കഥയിലെ പലരും നിങ്ങളാണെന്ന് നിങ്ങൾ സ്വയം തെറ്റിദ്ധരിക്കാനും എൻ്റെ പേരിൽ കേസ് കൊടുക്കാനും സാധ്യതയുള്ളതുകൊണ്ടാണ് അഡ്വാൻസ് മുന്നറിയിപ്പ് നൽകിയത്. കഥ തുടങ്ങാം. കഥ ഇങ്ങനെയാണ്. ഒരിക്കൽ ഒരു ജനപ്രതിനിധി എൻ്റെയും മറ്റുള്ളവരുടെയൊക്കെ വീട്ടിൽ ചെന്നു. ആ വീട്ടിൽ ചെന്നപ്പോൾ ആ ജനപ്രതിനിധി പറഞ്ഞു, നിങ്ങൾ എനിക്ക് വോട്ട് തന്നാൽ നീ ആ വിഷയം നമുക്ക് അങ്ങോട്ട് പരിഹരിക്കാടാ, നമുക്ക് ആ റോഡ് അങ്ങോട്ട് സെറ്റാക്കാം, ഈ നമുക്കിതിലൊരു വഴി അങ്ങോട്ട് ഉണ്ടാക്കി സെറ്റാക്കാം, നമുക്കിവിടെ മാലിന്യമില്ലാത്ത പൂന്തോട്ടം നമുക്ക് അങ്ങോട്ട് രൂപീകരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയി. അങ്ങനെ നിയമസഭയിൽ വന്നു, അല്ലെങ്കിൽ പഞ്ചായത്തിൽ വന്നു, അല്ലെങ്കിൽ കോർപ്പറേഷനില്ല കൗൺസിൽ യോഗത്തിൽ വന്നു. എ സി ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആളൊന്ന് കടന്നു അങ്ങോട്ട് മയങ്ങിപ്പോയി. ആ മണ്ഡലത്തിലേക്ക് അല്ലെങ്കിൽ ആ വാർഡിലേക്ക് അല്ലെങ്കിൽ ആ പഞ്ചായത്തിലേക്ക് എവിടെയെങ്കിലും ആവട്ടെ ഒരു പാർക്ക് തരാമെന്ന് പറഞ്ഞു. ഉണർന്നിരുന്ന ജനപ്രതിനിധി പറഞ്ഞു അതെൻ്റെ വാർഡിലേക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ വാർഡിൽ നിന്നും ജയിച്ചു വന്നാൽ അല്ലെങ്കിൽ എൻ്റെ ആ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്നോ അല്ലെങ്കിൽ എൻ്റെ വാർഡിൽ നിന്നോ എവിടെ നിന്നാണെങ്കിലും, അപ്പോൾ ഇദ്ദേഹം നല്ല ഉറക്കത്തിലാണ്, കിട്ടിയ അവസരമുള്ളോ കിടന്നങ്ങോട്ട് ഉറങ്ങി എ സിക്കകത്ത്. എല്ലാ സാധനങ്ങളും എല്ലാവരും എടുത്തു. അവസാനമുള്ളത് എൻ്റെ വാർഡിലേക്കുള്ളതാണ്. അപ്പോഴാണ് പറയുന്നത് ഇനിയുള്ളത് മാലിന്യക്കൂമ്പാരമാണ്, അതാർക്കാ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോഴാണ് എല്ലാ ജനപ്രതിനിധികളോടും ഇയാളെ തട്ടി എഴുന്നേൽപ്പിക്കുന്നത്. ചാടി എഴുന്നിട്ട് പറഞ്ഞു അതെനിക്ക് വേണമെന്നോ, എന്താണ് പറഞ്ഞതെന്നോ എന്താണ് കേട്ടതെന്നോ അദ്ദേഹത്തിന് അറിയില്ല. എന്തായാലും നിങ്ങളും ചോദിച്ചാലും നിങ്ങൾക്കും നന്നേക്ക ഒരു വേസ്റ്റ് ബിന്നെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെയുള്ള ജനപ്രതിനിധികളാണ് നമ്മളെ ഭരിച്ചത്, അല്ലെങ്കിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിത് പറയാൻ കാരണം ഈ ജനപ്രതിനിധി ഇപ്പോഴും നമ്മുടെ കേരളത്തിലുണ്ട്. അത് നിങ്ങൾ ഓരോരുത്തരുമാണോ എന്ന് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരും അല്ലെങ്കിൽ ഇപ്പോൾ പാർലമെൻറ്റിലോ നിയമസഭയിലോ പഞ്ചായത്തുകളിലോ ഒക്കെ ഇരിക്കുന്ന ജനപ്രതിനിധികളിൽ ഒരാൾ നിങ്ങളാണോ എന്ന് ഞാൻ ചോദിച്ചതാണ്. അത് ആവാതിരിക്കാൻ സത്യസന്ധമായി ജനങ്ങൾക്കൊപ്പം നിന്ന് ജനവിധി തേടണം. അത് തന്നെയാണ് എൻ്റെ ആവശ്യവും. നല്ല ജനപ്രതിനിധികൾ വന്നാൽ ഈ യോഗ്യതയില്ലാത്തവൻ മാറി നിൽക്കും, നല്ല ജനപ്രതിനിധികളെ പിന്തുണയ്ക്കുകയും ചെയ്യും. അതാണ് എൻ്റെ നിലപാട്. പുതിയതാ? ഞാൻ ഈ ചാലക്കുടി മണ്ഡലത്തിൽ ജനവിധി കയറണല്ലേ, ഒരു രൂപ ചലഞ്ച് വെച്ചേക്കുമല്ലോ. ഇതിവിടെ ഗോൾഫ് ക്ലബ്ബ് ഉണ്ട്, അപ്പുറത്തെ എയർപോർട്ട് ഉണ്ട്. ഇവിടെ പാർലമെന്റിലേക്ക് ജയിക്കുന്നവൻ ആദ്യം പറഞ്ഞ എന്താ, ഞാൻ അങ്ങോട്ട് ജയിപ്പിച്ചു വിട്ട് അടുത്ത സ്ഥലത്ത് തന്നെ എയർപോർട്ട് കൊണ്ടുവരുന്നാണ് പറഞ്ഞത് അല്ലേ. നിങ്ങൾ ഇവിടുന്ന് അപ്പുറത്ത് ജോലിക്ക് പോകുന്നത് എയർപോർട്ടിലാണല്ലോ, വിമാനത്തിൽ കയറിയിട്ടാണല്ലോ അല്ലല്ലോ. ഈ കാറും അല്ലെങ്കിൽ ബൈക്കും കൊണ്ടല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് വേണ്ടത് റോഡാണ്. റോഡ് വേണത് ഒരാഴ്ച കൊണ്ട് റോഡ് പൊളി. അപ്പോൾ നമ്മൾ പരാതി കൊടുത്താൽ പറയും, ബോസ്കോ അതെങ്ങനെ ശരിയാവും, മേലുദ്യോഗസ്ഥൻ്റെ പെർമിഷൻ മേടിച്ചോണ്ട് വരണ്ടേ, അത് നിയമം റദ്ദീപിക്കും. റോഡ് പൊളിഞ്ഞ് രണ്ടാം ദിവസം അവൻ റോഡ് നന്നാക്കിയില്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ്റെ പേരിലും കരാറുകാരൻ്റെ പേരിലും
യാതൊരു പെർമിഷനും ഇല്ലാണ്ട് ക്രിമിനൽ കേസ് എടുക്കാൻ നിയമം ഉണ്ടാക്കും. ഈ ചാലക്കുടി മണ്ഡലത്തിൽ മിലിറ്ററി ഹോസ്പിറ്റലുണ്ട്. കേരളത്തിൽ ഇന്നുവരെ മിലിറ്ററി ഹോസ്പിറ്റൽ ഇല്ല, ബാക്കി പല സ്ഥലങ്ങളിലും ഉണ്ട്. കേരളത്തിലുണ്ടോ? അറിവില്ല. അറിവില്ല, കാരണം ഈ പറയുന്ന ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് മിലിറ്ററി ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റാണ്. അതിനകത്തെ മെഡിസിനിൽ മായം ചേർക്കൂല, ആ മെഡിസിൻ മതി. നന്നാവൂല, അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. സംസ്ഥാന സർക്കാർ മാറി മാറി ഭരിക്കുന്ന സർക്കാരുകൾക്ക് ഇവിടെ ഏതെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ മരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും? പരിശോധിക്കണ്ടോ? ജനപ്രതിനിധികൾ പരിശോധിക്കണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് മിലിറ്ററി ഹോസ്പിറ്റലിൽ ഞാൻ ഈ മണ്ഡലത്തിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞത്. നിങ്ങൾക്കിപ്പോൾ പ്രായമായ അപ്പനോ അമ്മയൊക്കെ ഉണ്ടെങ്കിൽ 1200 രൂപ പെൻഷനാണ്. അപ്പനോ അമ്മയും ഇവിടെ നിന്ന് അങ്കമാലി മണ്ഡലത്തിൽ നിന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് വേണമെങ്കിൽ എത്ര വേണം? ബസ് കാശ് മാത്രമേ എത്ര രൂപയും? 5 തവണ മിനിമം ചെല്ലണോ അവിടെ? ആദ്യം ചെല്ലുമ്പോൾ പറയും, ചെക്കപ്പ് ചെയ്തിട്ട് പറയും, ആ നിങ്ങൾക്ക് ഇന്ന ഇന്ന ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, മരുന്ന് കഴിച്ചിട്ട് വാ, നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും നോക്കാം. അടുത്ത ആഴ്ച അവിടെ നിന്ന് ബസ് കയറി പോകണം, അടുത്ത ആഴ്ച വീണ്ടും ചെന്നിട്ട് അതേപോലെ തന്നെ തിരിച്ചു വരണം. ഇതെല്ലാം കഴിഞ്ഞ് ഒരു 10 തവണ ചെല്ലുമ്പോഴാണ് ഒരു സർജറിയോ അല്ലെങ്കിൽ മെയിൻ ട്രീറ്റ്മെൻറ്റിന് കയറ്റത്തുള്ളൂ. അപ്പോൾ എത്ര രൂപ? ഈ 1200 രൂപ തീർന്നാ. പിന്നെ അവൻ കൊച്ചുമക്കൾക്ക് ഒരു മിഠായി മേടിച്ചു കൊടുക്കാൻ പോലും അവൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. അതുകൊണ്ട് 1200 രൂപയല്ല, 10,000 രൂപ പെൻഷൻ കൊടുക്കണം പ്രായമായവർ. ഇതൊന്നും നടപ്പാക്കാനായിട്ട് 10-20 വർഷമൊന്നും ജനപ്രതിനിധി ആവേണ്ട ആവശ്യമൊന്നുമില്ല. 6 മാസം മതി ചെയ്യുവാൻ ഉറപ്പുണ്ടെങ്കിൽ അത് 6 മാസം മതി ചെയ്തെടുക്കാം. വിചാരിക്കണം, ആ വിചാരിക്കണം. അത് വിചാരിക്കാത്തതുകൊണ്ടാണല്ലോ ഞാൻ ഈ തവണ മത്സരിക്കാൻ ജനവിധി തേടാൻ വെച്ചേക്കണത്. നമ്മളിവിടെ നിന്ന് കളമശ്ശേരിയിൽ നിന്ന് അങ്ങോട്ട് പോകണ്ടോ? എടപ്പള്ളി മുതൽ തൃശ്ശൂർ മണ്ണൂത്തി കഴിഞ്ഞാൽ ടോള് വരാം. ടോള് കൊടുത്താണ് പോകണത്. ആ റോഡിൽ നമുക്ക് സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, കുടിവെള്ളമില്ല, ബാത്റൂമില്ല. പണിത റോഡിന് 1 മാസത്തേക്കുള്ളിട്ടില്ല, ഇല്ല, പൊളിഞ്ഞു പോവും. ഞാനത് അവർ ചെയ്യുന്ന സമയത്ത്, അതായത് പണിത റോഡ് ചെയ്യണ സമയത്ത് വീണ്ടും വന്ന് ചെയ്യണ സമയത്ത് ഞാൻ പണ്ട് നിർത്തി അവരോട് ചോദിച്ചിട്ടുണ്ട്, ചേട്ടാ നിങ്ങൾ ഈ റോഡ് ടാറിയണക്കാൾ മുമ്പ് ഈ റോഡ് ഈ കുഴികളുള്ളടുത്ത് ഫസ്റ്റ് അടച്ചോന്ന് ചോദിച്ചു. മിഷൻ കൊണ്ട് നീ സാധനം വെക്കുമ്പോൾ ഒരു ലെവലിലാണ് മിഷൻ ഇട്ട് പോവുള്ളൂ, അത് ആ ലെവലിൽ കഴിഞ്ഞ് പോകുമ്പോൾ ഇതിൻ്റെ അടിയിലുള്ള ഈ ദ്വാരം നിങ്ങൾ അടച്ചോന്ന് ചോദിച്ചു. അപ്പോൾ അവർക്ക് പരിപാടിയില്ല, വന്നത് മൊത്തം ഹിന്ദിക്കാരി. എന്നാൽ ഈ റോഡ് പണിത് 1 ആഴ്ച കൊണ്ട് പൊളിഞ്ഞപ്പോൾ ഇവർക്കെതിരെ പരാതി കൊടുക്കുകയും ആ പരാതിയുടെ പുറത്ത് ഇവർക്ക് 3 കോടി രൂപ പിഴയും കൊടുത്തത് എൻ്റെ പരാതിയിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ടോള് വിരിക്കുന്ന ഈ രാഷ്ട്രീയം അല്ലെങ്കിൽ ഇവരുടെ ഒക്കെ ഒത്താശയോടെയാണ്. ഏതെങ്കിലും ജനപ്രതിനിധി പറഞ്ഞിട്ടുണ്ടോ എൻ്റെ റോഡ് എനിക്ക് ടോള് വിരിക്കുന്ന റോഡ് നല്ലതല്ല, അതുകൊണ്ട് ടോള് വിരിക്കാൻ പറ്റത്തില്ല എന്ന് ഏതെങ്കിലും ജനപ്രതിനിധി പറഞ്ഞോ? 20 ജനപ്രതിനിധികളുണ്ട് പാർലമെന്റിലേക്ക് ജയിപ്പിച്ചു വിട്ടത്. ഇവരെല്ലാവരും ഈ റോഡിൽ കൂടെ പോയിട്ടുമുണ്ട്. ആരെങ്കിലും ഒരാൾ പറഞ്ഞോ ഞാൻ പോകുന്ന കേരളത്തിലുള്ള റോഡ് ദേശീയപാത റോഡ് ഗുണനിലവാരമില്ലാത്തതാണ്, അതുകൊണ്ട് ആ റോഡിൽ ടോള് വിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞോ? ചേട്ടാ ഇതൊക്കെ ഒരാൾ മുന്നോട്ട് പറയണെങ്കിണ്ടല്ലോ, പല പല പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാനുള്ള ഇത് വേണം നമ്മൾ. അതായത് മടിക്കുത്തിൽ കനമുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമുള്ളൂ, എനിക്ക് ആ പേടിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇനി ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് മേടിച്ച് സമ്പാദിച്ച് കൂട്ടാൻ ആഗ്രഹിക്കണമില്ല. ഒരു പ്രശ്നത്തിന് ഒരാൾ ഇറങ്ങിയാലും മുമ്പ് അവൻ ഇപ്പം ചേട്ടേഴ്സല്ല, ഞാനിപ്പോൾ എൻ്റെ ഒരു കേസ് പറയുന്നത് ഞാനിപ്പോൾ പറഞ്ഞിട്ട് ഒരാളുടെ എതിരെ ഇറങ്ങിയാലും മുമ്പ് ഞാനൊന്ന് പറഞ്ഞോട്ട് ചിന്തിക്കും. കാരണം അറിയോ, നമ്മളിറങ്ങുന്ന ആൾ ചിലപ്പോൾ വളഞ്ഞിട്ടൊക്കെ നമ്മളെ പല കാര്യങ്ങൾ പറഞ്ഞിട്ട്, അതായത് ഇപ്പോൾ ഒരു മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ഇപ്പം ഇപ്പോൾ കൂളിംഗിലും പൊറോട്ടിക്കും നമ്മളെന്ന് പറഞ്ഞിരിക്കണേ മണ്ടത്തരം അല്ലേ? കാരണം ഈ സംഭവം ചേട്ടൻ കണ്ടപ്പോൾ ഞാൻ ഇതിന് വല്ലതും ചെയ്തു തരാൻ പറ്റുമോ ചേട്ടാ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ. അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തീരുമാനം ഉണ്ടാക്കേണ്ടതാരാ? നമ്മൾ നേരത്തെ കാലത്തും ജയിപ്പിച്ചു വിട്ട ജനപ്രതിനിധികളാ. നിയമം ഉണ്ടാക്കിയതാരാ? ഈ രാഷ്ട്രീയ പാർട്ടികൾ തന്നെയല്ലേ. കഴിഞ്ഞ തവണ ഇവിടെ ഇരിക്കുന്ന ഒരു മന്ത്രി 25 കോടി രൂപയാണ് അവൻ കൂളിംഗ് സ്റ്റിക്കറിൻ്റെ പേരിൽ ചോദിച്ചത്. ഞാൻ അതിൻ്റെ വോയിസ് അടക്കം ഞാനിവിടെ ഇരിക്കുന്ന മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉദ്യോഗസ്ഥനെയും കേൾപ്പിച്ചു കൊടുത്തില്ലേ? ജനങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടോ? 25 കോടി അവന് കമ്മീഷൻ കിട്ടി ഇവിടെ ഒട്ടിക്കുക. അല്ല അതാ പറഞ്ഞത്, ഇവിടെ 2 നിയമമാണ്, ഇത് മോഡിഫിക്കേഷൻ ചെയ്യാനായിട്ട് ഇവിടെ നിയമമുണ്ട്, അന്ന് ചെയ്ത വണ്ടി പുറത്തിറക്കാൻ നിയമമില്ല. അതാ പറഞ്ഞത്, ഇപ്പോ പഞ്ചാബില് വണ്ടി മോഡിഫിക്കേഷൻ നടത്താം പറ്റില്ലേ? അതെന്താ, ഇന്ത്യ എന്ന് പറയുന്ന ഒറ്റ രാജ്യമല്ലേ? ആ അപ്പോൾ അവിടെ നിയമങ്ങളെ ഏകീകൃതമാക്കണം. അതിനാണ് ഇവിടെ നിന്ന് നമ്മൾ ഓരോ തവണയും 5 വർഷം കൂടുമ്പോൾ ഈ ജനപ്രതിനിധികൾ അങ്ങോട്ട് ജയിപ്പിച്ചു വിടുന്നത്. അവരത് ചെയ്യാത്തത് കൊണ്ടാണ് ഈ തവണ ഞാൻ മത്സരിക്കാൻ നിൽക്കുന്നത്. എല്ലാവിധ സപ്പോർട്ടും നേരം. തീർച്ചയായും ഈ തവണ നിങ്ങൾ രാഷ്ട്രീയം നോക്കണ്ട,
ഈ കൂളിംഗ് സ്റ്റിക്കർ വിഷയത്തിൽ ഞാൻ ഒട്ടിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒട്ടിച്ചൂടെ? മുഖ്യമന്ത്രിക്ക് ഒട്ടിക്കാന്നുണ്ടെങ്കിൽ എനിക്ക് ഒട്ടിച്ചൂടെ? അതാ പറഞ്ഞത്, ജനങ്ങളെ സേവിച്ചോളാന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് പോയ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ കാറിലെ കൂളിംഗ് സ്റ്റിക്കർ ഒട്ടിക്കാന്നുണ്ടെങ്കിൽ എനിക്ക് ഒട്ടിച്ചൂടെ? മുഖ്യമന്ത്രിക്ക് ഒട്ടിക്കാന്നുണ്ടെങ്കിൽ എനിക്ക് ഒട്ടിക്കാം. എനിക്ക് ഒട്ടിക്കാന്നുണ്ടെങ്കിൽ ഇവിടെ ഉള്ള ഓരോരുത്തരും ഒട്ടിക്കാം. അതല്ലേ നിയമം? അല്ലാണ്ട് ജനപ്രതിനിധികൾ ആദ്യം നിയമം പാലിക്കേണ്ടത് ആരായിരിക്കണം? അങ്ങനെയാണെങ്കിൽ ആദ്യം നിയമം പാലിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് അല്ലേ? ആ മുഖ്യമന്ത്രി നിയമം പാലിച്ചില്ലെങ്കിൽ ഞാനും നിങ്ങൾ നിയമം പാലിക്കേണ്ട ആവശ്യമുണ്ടോ? എന്നോട് പറഞ്ഞ ഇസഡ് കാറ്റഗറി സുരക്ഷ ഉള്ളതുകൊണ്ടാണെന്ന് പറഞ്ഞു. പിന്നെ കൂളിംഗ് സ്റ്റിക്കർ കൂടെയുള്ള വീഡിയോ കിടന്നത് കേടാ ഷോറൂമിൽ ചെന്നിട്ട് ഞാൻ ചോദിച്ചേ ഈ ഗ്ലാസ് ബുള്ളറ്റ് പ്രൂഫാണോ എന്ന് ചോദിച്ചു. അല്ല, ഇതുമ്പോൾ കൂളിംഗ് സ്റ്റിക്കർ ഒട്ടിച്ചാലും വെടിയുണ്ട് അകത്തോട്ട് കയറോ? അപ്പം അതിനകത്ത് ഇസഡ് കാറ്റഗറി സുരക്ഷ എന്തുന്നാ? ഇസഡ് കാറ്റഗറി സുരക്ഷ എന്ന് പറയുമ്പോൾ മറ്റേ പ്രധാനമന്ത്രിയുടെ കയ്യിലിരിക്കുന്ന ആ വണ്ടി വേണം. അതായത് താഴ്ത്തുനിന്ന് മിസൈൽ വെച്ചാലും പൊട്ടരുത്, ആകാശത്തുനിന്ന് മിസൈൽ വന്നാലും തിരിച്ചു പോകണം, മുഖ്യമന്ത്രി പോകുന്ന വഴിക്കൊക്കെ ജാമറുകൾ വേണം അല്ലേ? അപ്പോഴല്ലേ ഇസഡ് കാറ്റഗറി സുരക്ഷ പൂർത്തിയാവത്തുള്ളൂ. പുള്ളിക്ക് എന്ത് ഇസഡ് കാറ്റഗറി സുരക്ഷ? അയാൾക്ക് വെയിലടിച്ചാൽ പൊള്ളൂന്ന് അയാൾക്ക് ഉത്തമ ബോധ്യം ഉള്ളതുകൊണ്ട് അയാളാകുമ്പോൾ അവരോട് പറഞ്ഞത് എൻ്റെ വണ്ടിക്ക് കൂളിംഗ് സ്റ്റിക്കർ വേണം, എനിക്ക് വെയിലടിക്കണ്ടെന്ന് പറയും, പൊട്ടിച്ചു കൊടുത്ത്. ഇതല്ലേ ഇവിടെ നടന്ന പരിപാടി? പിന്നെ അയാൾക്ക് മാത്രമല്ല, അയാളുടെ മാത്രമല്ല, എൻ്റെ തൊലി കറുത്താണ്, എനിക്ക് വെയിലടിച്ചാൽ പൊള്ളും, ഞാൻ കണ്ടാമൃഗമൊന്നുമല്ല വെയിലടിക്കുമ്പോൾ പൊള്ളാതിരിക്കാനായിട്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് നിയമം ഉണ്ടാക്കേണ്ടവൻ നിയമം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇതേപോലെ നിന്ന് പച്ചക്കൈ എന്ന് പറയും. പച്ചക്കൈ എന്ന് പറയല്ല, ഈ രാഷ്ട്രീയക്കാരൻ്റെയൊക്കെ കപട മുഖം ഞാൻ ആ കപട മുഖം ഞാൻ എന്ത് ചെയ്യും? പൊളിച്ച് ഞാൻ നിങ്ങളുടെ മതിൽ മുട്ടിച്ച് അങ്ങോട്ട് വെച്ചു കൊടുക്കും. അത് തന്നെയാണ് എൻ്റെ തീരുമാനം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്ന് കാശ് വേണ്ട, ഞാൻ ജനങ്ങളുടെ കയ്യിൽ നിന്ന് 1 രൂപ ചലഞ്ചെടുത്ത് ഞാൻ ജനവിധി തേടുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാനൊക്കെ എത്ര തവണ ഞാൻ പറഞ്ഞെന്ന് അറിയോ? ഞാനിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നല്ല നല്ല സാധനങ്ങളൊക്കെ അപ്പുറത്തുള്ളവും കഴിവുള്ളവും മേടിച്ചുകൊണ്ട് പോയി. ഞാനിവിടെ നിന്ന് ജയിപ്പിച്ചു വിട്ട ജനപ്രതിനിധി എൻ്റെ വാർഡിലേക്കോ അല്ലെങ്കിൽ എൻ്റെ ആ മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നത് വേസ്റ്റ് ബിൻ മാത്രം. ആകപ്പാടുള്ളത് വേസ്റ്റ് ബിന്നാണ്. അപ്പോൾ എല്ലാവരുടെയും ആവശ്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് വന്നപ്പോൾ എടാ ലാസ്റ്റ് സാധനമാണ് വേണമെങ്കിൽ എടുത്തോളാൻ പറഞ്ഞ്. എന്താ പറഞ്ഞതെന്ന് അവൻ കേട്ടില്ല, ആ എനിക്കുള്ളതാണെന്നും പറഞ്ഞ് അവൻ കൈവോക്കി. കിട്ടിയത് വേസ്റ്റ് ബിന്നാണ്, മാലിന്യക്കൂമ്പാരം. അത് ആവരുതെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതായതുകൊണ്ടാണ് ഈ തവണ നമ്മൾ മത്സരിക്കാൻ തീരുമാനം എടുത്തത്. ഓക്കെ, ശരി.